ഹായ്, ഫിഷിംഗ് പ്ലാനർമാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ എല്ലാം നല്ല അങ്ങനെ പോയിക്കൊണ്ട് ഇത് നല്ല കമൻറ്റും വരുന്നുണ്ട്, നല്ല വ്യൂസ് എല്ലാം ആകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ വ്യൂസും ഇതിലേക്കെല്ലാം കിട്ടുന്നുള്ളത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ കുറേ നമുക്ക് ഇത് അപ്ലോഡ് ആക്കാണ്ട് നല്ല നല്ല ഈ അപ്പോൾ എന്താ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ആക്കണം. നിങ്ങൾ ചങ്ങായിമാർക്കും എല്ലാവർക്കും ഷെയറാക്കിയിട്ട് അവരോടെല്ലാം നോക്കാൻ പറയണം. നമ്മളെ ഫിഷിംഗ് പ്രാന്തന്മാർ എന്നൊരു ചാനലുണ്ട്, അതെല്ലാവരും നോക്കണം എന്നല്ല പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സിലോപ്പി പോറ്റുന്നുണ്ട്. 6 മാസം മുമ്പ് ഇട്ട സിലോപ്പി, 6 മാസം മുമ്പ് ചെറിയ കുഞ്ഞിനിട്ടത്. ആ സിലോപ്പി ഇപ്പോൾ കറി വെക്കേണ്ട സൈസായിട്ടുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞ് ഇന്ന് നമുക്ക് അത് പിടിക്കാം. അപ്പോൾ ഞാൻ വരാം, അങ്ങനെ പിടിച്ച് തരാൻ കഴിയുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ വരാം പിടിച്ച് തരാം. അങ്ങനെ ഞാനും ഓനായിട്ടുള്ള പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ആർസില്ല ഇന്ന്, ആർസ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് നിസാമു, ഓനുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. എസ് പി നഗർ എന്ന് പറയും, വിദ്യാനഗറിന്ന് ഉള്ളിലോട്ട് എസ് പി നഗർ എന്ന സ്ഥലത്താണ് പോകുന്നത്. അത് 25 ലിറ്റർ പിടിക്കുന്ന ഒരു ടാങ്കി ഉണ്ട്, 25 പിടിക്കുന്ന ടാങ്കി വെള്ളം 25 വെള്ളം പിടിക്കുന്നതിൽ അതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. 6 മാസമായി ഇട്ട് വെച്ചിട്ട് അതിന് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ അതൊരു കറിയാക്കേണ്ട രീതി എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മന് ഇത് പിടിക്കുന്നതിലേക്ക് പോവാം. അതിനായിട്ട് മുമ്പ് പ്രത്യേകം പറയണമെന്നില്ലെങ്കിൽ ഞാൻ മാസ്ക് ഉപയോഗിച്ചിട്ടാ ഇത് എന്തെങ്കിലും അങ്ങനെ സൗണ്ട് പ്രോബ്ലം വരുന്നത് മാസ്ക് ഉപയോഗിച്ച്, അതിനകത്ത് മൈക്കാതൊന്നുമില്ല, അതാണ് മാസ്ക് ഊരിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് ഇടണം, എന്തല്ലെങ്കിൽ ഭയങ്കര കൊറോണ സ്പ്രെഡായിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് മാസ്ക് നിർബന്ധമായിട്ട് ഇടണം. ഞാൻ ഈ വീഡിയോയിൽ മാസ്ക് ഞാൻ ഇടാത്തല്ലെങ്കിൽ സൗണ്ട് ഭയങ്കര പ്രശ്നം വരുന്നത്. മൈക്കായിട്ട് മേങ്ങിട്ടാകുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ട് പറയാം. ഇപ്പം നമ്മളെ തതൊന്നുമില്ല, അതുകൊണ്ട് എങ്ങനെ പറയുന്നത്, മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അടുത്തേക്ക് പോവാം. മീൻ പിടിക്കുന്ന കുളവും ഇതെല്ലാം കാണാം. മീനിനെ കുറിച്ച് അറിയുന്നതാണ് കുറച്ച് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് 25 ലിറ്റർ വെള്ളം പിടിക്കുന്നുണ്ട് അതിൽ. അതിലിപ്പോൾ 6 മാസമായി 400 സിലോപ്പിനിട്ടിന്. അപ്പോൾ ഇന്ന് കുറച്ച് പിടിച്ചിട്ട് കറി വെക്കാന്നുള്ള ഒരു ഇതിലുള്ളത്. അപ്പോൾ നേരെ നമ്മൾ ടാങ്കിലേക്ക് പോവാം. 25 ലിറ്റർ പിടിക്കുന്ന കുളമാണ്, 400 മീനുണ്ട് ഇത്. അപ്പോൾ ഒരു 100 പിടിക്കണം വലുത് നോക്കിയിട്ട്. അപ്പോൾ വെള്ളം കൂടുതലാണ്, നമുക്കൊന്ന് വെള്ളം കുറഞ്ഞിട്ടായിട്ട് നമുക്ക് തുടങ്ങാം പണിയുണ്ട്. ഇവിടെ നിസാമുണ്ട്, നമ്മളെ ഉസ്മാനുണ്ട്, റെഡി ആയിട്ട് വന്നിട്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളൊന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. വെള്ളം കുറച്ച് മാത്രം കുറഞ്ഞിനെ, ഒന്നും ഉണ്ട് കുറേ കൂടുതലുള്ളു. അപ്പോൾ ഈ നെറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് മീൻ കിട്ടുമോ നോക്കുന്നു. ഇതാമോ നീ ആ സൈഡ് പോ, നീ ആ സൈഡ്. Thank you.
കറി വെക്കാനുള്ള സൈസ് ആയി. Come on! I'm going to go to the hospital. അത് പ്രസവിക്കുന്നുള്ള അതുകൊണ്ട് തിരിച്ചിട്ട് അത് പ്രസവിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് അത് ബന്ധാക്കില്ല കുറേ കുഞ്ഞിട്ടുണ്ട് മീന് ആ ആ കുഞ്ഞല്ലെങ്കിൽ ചെറിയ കുഞ്ഞി ആ വായിൽ വെച്ചിട്ടുണ്ടായ തുപ്പിയല്ലോ ഞാൻ അതിലിട്ടുണ്ട് അത് ചെറിയ മീനുണ്ട് ഇത് വായില് മുട്ട ഇട്ടിട്ട് വെക്കും എന്നിട്ട് അത് അത് പിരിഞ്ഞ് മുട്ട പിരിഞ്ഞ ശേഷം അത് വായിൻ്റെ വെക്കും കുഞ്ഞിനെ എന്നിട്ട് കുറച്ച് വലുതായിട്ടാകുമ്പോ അത് വായി നല്ല റിലീസ് ആക്കാൻ നമുക്ക് ഒന്ന് കിട്ടിയിട്ടില്ല കാണിക്കാൻ ഒന്ന് കിട്ടിയെങ്കിൽ രണ്ടാമത് കാണിച്ചു തരാം കുഞ്ഞ് കണ്ടതാ ഇത് ഏതോ മീൻ്റെ വായിൽ നിന്ന് വന്നതാണിതാ ഇത് ഇതാണ് കുഞ്ഞിതാ ഇതങ്ങനെ തിരിച്ചളക്കുന്നതാണ് ഇത് ഈ ഇതിൻ്റെ വായിൽ നിന്ന് വന്നതാ അറിയാല ഇതിനങ്ങനെ ഇപ്പോൾ എൻ്റെ സൈസ് മാത്രം പറക്കുന്നുള്ളതില്ല വള്ള എന്തല്ലെങ്കിൽ അതിന് കുറേ കുഞ്ഞുണ്ട് ചെറിയ മീനുണ്ട് അത് നമുക്ക് വരുത്താൻ പറ്റില്ല ഇതെല്ലാം റിലീസ് ആക്കുന്നതാണ് ഈ സൈസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഇതെല്ലാം റിലീസ് ആക്കുന്നു ഇതൊന്ന് വലുതായിട്ട്
വെക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്ത് ഒന്ന് പ്രശ്നം വെച്ചെങ്കിൽ എല്ലാം ചെറിയ ചെറിയ മീനാണുള്ളത്, ചെറിയത്. അപ്പോൾ അതുകൊണ്ട് ആ മീനിനെല്ലാം കുറച്ച് പ്രോബ്ലം വരും നമ്മൾ ഇങ്ങനെ കുടിച്ചോണെന്നെങ്കിൽ. അപ്പോൾ വലുത് മാത്രം എടുത്തിട്ട് ഇവ ചെറുതെല്ലാം റിലീസാക്കി ഈവിനോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.